Namaskaram, Pudhiyoru video ilekku evarkkum swagatham. Nammal innu nilkkunnathu Palakkad jillayile Alathoor ennu paranja sthalathaanu. Ivide oru site-ile oru veedinte gypsum plastering cheyyunnundu. Oru veedinte structure and finishingine sambandhichu pradhanappetta oru karyamaanu അതിന്റെ പ്ലാസ്റ്ററിംഗ് എന്നുള്ളത്. നമ്മൾ സിമെന്റ് ഉപയോഗിച്ച് മോട്ടാർ ഉപയോഗിച്ചൊക്കെ പ്ലാസ്റ്ററിംഗ് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ്, പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ജിപ്സം പ്ലാസ്റ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ കൊണ്ട് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇനി നനവുള്ള ഭാഗങ്ങളിൽ ടെറസിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടോ, അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്, അതിന് മറ്റെന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മളോടുകൂടെ മിസ്റ്റർ സാബിത്ത് ഉണ്ട്. നമസ്കാരം. അപ്പോൾ എന്താണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ്, ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ കോസ്റ്റ്, അങ്ങനെ പല സംശയങ്ങളുണ്ട് പലർക്കും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ. അതിനു മുമ്പ് നിങ്ങളെപ്പറ്റി ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക, എന്താണ് കമ്പനി? നമസ്കാരം, ഞാൻ സാബിത്ത് ആണ്. സാർവിൻപ്ലാസ്റ്റ് ജിപ്സം പ്ലാസ്റ്ററിംഗ് കമ്പനിയുടെ കേരള മാർക്കറ്റിംഗ് ഹെഡ് ആണ്. ബിൽഡിംഗ് നിർമ്മാണ മേഖലയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജിപ്സം പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കൺവെൻഷണൽ പ്ലാസ്റ്ററിംഗിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ഗുണമേന്മയും നമുക്ക് കോസ്റ്റ് വൈസും ടൈം വൈസ് ആയിട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ജിപ്സം പ്ലാസ്റ്ററിംഗ്. നമ്മുടെ സിമെന്റ് പ്ലാസ്റ്ററിംഗിനെ അപേക്ഷിച്ച് ഒരുപാട് ഗ്രേഡ് മെറ്റീരിയൽസ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജിപ്സം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുതൽ HDMR എന്ന് പറയുന്ന പോളിമറൈസ്ഡ് ജിപ്സം വരെയുള്ള മെറ്റീരിയൽസ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ക്ലാരിഫൈ ചെയ്യും. അതാണ് പലർക്കും അറിയേണ്ടത്. നമ്മൾ പലരെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നനവുള്ള ഭാഗങ്ങളിൽ ഇത് ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് അടന്നു പോരുമോ, എല്ലാ ബോളിലും ഇപ്പൊ ടോയ്ലറ്റ് എക്സ്റ്റേണൽ സർഫസ് അങ്ങനെയൊക്കെ ചെയ്യാമോ, ഇതിന്റെ വാറന്റി, ഇത് തമ്മിലുള്ള കോസ്റ്റ് ഡിഫറൻസ്, സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുന്നതും ഇത്, അത് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ഇത് തമ്മിലുള്ള കോസ്റ്റ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഒരു കൺവെൻഷൻ പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സിമെന്റ് സാൻഡ് വെച്ചിട്ടാണ് പ്ലാസ്റ്ററിംഗ് ചെയ്യുക. നമ്മൾക്കറിയാം മാർക്കറ്റിൽ നിന്ന് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള സിമെന്റുകൾ അവൈലബിൾ. നമുക്ക് 2000 രൂപ മുതൽ 10000 രൂപ വരെ സാൻഡും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേബറും. നമ്മൾ ഏകദേശം ഒരു മീഡിയം ലെവലിൽ വെച്ച് തന്നെ ഒരു സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30 മുതൽ 40 രൂപ വരെയാണ് നമുക്ക് ഉണ്ടാവുക ഒരു പ്ലാസ്റ്ററിംഗ് മാത്രം. പക്ഷെ നമ്മുടെ വർക്ക് അവിടെ തീരില്ല. സ്ക്വയർ ഫീറ്റ് നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 15 ദിവസം വരെ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ക്യൂറിംഗ് ചെയ്യണം. ഒരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് സിമെന്റ് പ്ലാസ്റ്ററിംഗ് ക്യൂറിംഗിന് ആവശ്യം വെള്ളം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 17 ലിറ്റർ ആണ്. 17 ലിറ്റർ. മറ്റൊന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കണം, പ്രൈമർ അടിക്കണം, എന്നിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യുക. ഏകദേശം പെയിന്റിംഗ് സ്റ്റേജ് വരെ നമ്മൾ 5 പ്രോസസിംഗ് ആയിട്ട്, അതായത് പ്ലാസ്റ്ററിങ്, വാട്ടർ ക്യൂറിങ്, വൈറ്റ് സിമെന്റ്, പുട്ടി, അതുപോലെ പ്രൈമർ, ഇതടക്കം നമ്മൾക്ക് ഏകദേശം 70 മുതൽ 80 രൂപ വരെ ചെലവ് വരും. ഈ കേസിൽ നമ്മൾ ഡയറക്റ്റ് പെയിന്റ് ചെയ്യാം. അതെ, ഇതിപ്പോ നമ്മൾ ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ആയി ജിപ്സം യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന 5 പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി ഒറ്റ മെറ്റീരിയൽ നമ്മൾക്ക് ഇവിടെ കിട്ടും. ഒന്നാമത്തെ കാര്യം, ഏകദേശം നമുക്കൊരു മാക്സിമം ഏറ്റവും നമ്മൾക്ക് ഗ്രേഡ് കൂടിയ HDMR ഗ്രേഡ് മെറ്റീരിയൽ വെച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 45 രൂപ റേഞ്ചിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പെയിന്റ് ആണ്. നമുക്ക് വാട്ടർ കയറിംഗ് ആവശ്യമില്ല, വൈറ്റ് സിമെന്റ് ആവശ്യമില്ല, കുട്ടിയുടെ ആവശ്യം. അപ്രോക്സിമേറ്റ് നമുക്ക് സിമെന്റ് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് പെയിന്റിംഗ് സ്റ്റേജ് വരെ വരുന്ന ഒരു 3 മാസത്തെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 20-30 ഡേയ്സിൽ നമുക്ക് തീർക്കാൻ പറ്റും. കോസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ ഒരു 30% കോസ്റ്റ് ലാഭാക്കാൻ പറ്റും. ഒരു നമുക്കൊരു അത്രത്തോളം സമയം സേവ് ചെയ്യും. അപ്പൊ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിങ്ങൾക്ക് എത്ര ടൈം എടുക്കുമായിരിക്കും ഏകദേശം ചെയ്യാനായിട്ട്? അത് അപ്രോക്സിമേറ്റ് ഒരു 15 മുതൽ 20 ദിവസം വരെ. 20 ദിവസം വരെ. ഓക്കെ. നമ്മളിപ്പോ ഇത് ഈ ചെയ്തിരിക്കുന്നത്, ഇതിപ്പോ ഇതിന്റെ ഒരു ഇതിന്റെ പ്രോസസ്സിംഗ് രീതി എങ്ങനെയാണ്? ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അതിന്റെ ബ്രിക്ക് വർക്ക്, അതിന്റെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളെ വിളിക്കുവാണോ, എങ്ങനെയാണ് ഇതിന്റെ രീതി നമ്മൾ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഇന്റീരിയറിലാണ് ചെയ്യുന്നത്. ഇന്റീരിയർ പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തത്. നമുക്ക് എക്സ്റ്റീരിയർ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് വാട്ടർ ക്യൂറിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഇനീഷ്യൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു സൈറ്റിൽ വന്നതിന് ശേഷം ഓരോ സൈറ്റിന്റെയും ഭിത്തി ലെവൽ വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ചിട്ട് ഇവിടെ ഈ പറഞ്ഞ 4-അടി രീതിയിൽ ഇതുപോലെ സ്ട്രിപ്പ് ബുൾ മാർക്കിംഗ് ചെയ്ത് വെച്ച് ആദ്യം ലെവൽ ചെയ്തു വെക്കും. 4-അടി ഗ്യാപ്പിൽ എന്നിട്ട് നമ്മൾ അതിനകത്ത് 3 ലെയറായിട്ട് മെറ്റീരിയൽ ഫില്ല് ചെയ്യും. 3 ലെയറായിട്ടാണ് ചെയ്യുക. അത് ആദ്യത്തെ ഒരു ലൂസ് കോട്ട് അടിച്ച്, രണ്ടാമത്തെ ഒരു തിക്ക് കോട്ട് അടിച്ച്, ഒരു ഫൈനൽ കോട്ട് എന്ന് പറയുന്നത് പുട്ടി ബ്ലേഡിൽ വീണ്ടും പുട്ടിയെ പോലെ ഒരു ഫുൾ കോട്ട് വിളിക്കാന്നുള്ളത്. അതിലാണ് നമുക്ക് കറക്റ്റ് പുട്ടി ഫിനിഷിംഗിൽ കിട്ടുക. നമുക്ക് എത്ര തിക്നെസ് ആയിരിക്കും? നമുക്ക് മിനിമം സ്റ്റാൻഡേർഡ് തിക്നെസ് എന്ന് പറയുന്നത് 8-12 mm ആണ് ഒരു വാൾ പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് എന്താ പറയുക, സൈറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 18 മുതൽ 20 mm വരെയൊക്കെ ചില സ്ഥലങ്ങളിൽ കയറാറുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന രീതിയും അതിന്റെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു.
നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ജിപ്സം മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമുക്കിതിനകത്ത് ഗുണമേന്മയുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സാധാരണ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡൗട്ടാണ് നല്ല ജിപ്സം ഏതാണെന്ന് തിരിച്ചറിയാന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഒരുപാട് നമ്മൾക്ക് ആറോളം ഗ്രേഡ് മെറ്റീരിയലാണ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന POP, നമ്മളെ ജിപ്സം ബോർഡും കോർണിച്ചുകളൊക്കെ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന ജിപ്സം പൗഡറാണ്. പലരും തെറ്റിദ്ധാരണയാണ് ആ മെറ്റീരിയലാണോ ഇതെന്നുള്ളത്. ആ ഒരു മെറ്റീരിയൽ ആക്ച്വലി നമ്മൾക്ക് നേരം പറ്റില്ല, പ്ലാസ്റ്ററിംഗ് വാൾ പ്ലാസ്റ്ററിംഗിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ജിപ്സം പ്ലാസ്റ്റർ എന്ന് ലേബൽ ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും ഒരിക്കലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഗ്രേഡ് മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിപ്സം പൗഡർ, നാച്ചുറൽ ഗ്രേഡ് ജിപ്സം, HD ഗ്രേഡ് ജിപ്സം, HDMR ഗ്രേഡ് ജിപ്സം, അതായത് ഹൈ ഡെൻസിറ്റി മോയ്സ്ചർ റെസിസ്റ്റന്റ് ഗ്രേഡിൽ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഈ ഹൈ ഡെൻസിറ്റി മെറ്റീരിയലാണ് നമുക്ക് പ്ലാസ്റ്ററിംഗ് വാൾ പ്ലാസ്റ്ററിംഗ് മെറ്റീരിയൽ യൂസ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. അതിനെ പോളിമർ മോഡിഫൈഡ് ചെയ്ത് മോയ്സ്ചർ റെസിസ്റ്റന്റിൽ വരുന്ന HDMR എന്ന് പറയുന്ന മെറ്റീരിയലാണ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ. നമ്മുടെ HDMR ആണ് വരുന്നത്. അത് ഓരോന്നിനും ഓരോ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ഒരു സാധാരണക്കാർക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനും ഉണ്ടാവുന്ന പോലെ അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ അനലൈസിസ് സ്പെസിഫിക്കേഷൻ ഓരോ ബാഗിലും പ്രിന്റഡ് ആയിരിക്കും. അത് കണ്ടാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. അതായത് ഇതിന്റെ പ്യൂരിറ്റി 98% പ്യൂരിറ്റി, അതിൽ തന്നെ ഇതിന്റെ SO3 കണ്ടന്റ്. ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ സ്ട്രെങ്ത് നിർണ്ണയിക്കും, ബോണ്ടിങ് സ്ട്രെങ്ത് നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതിലെടുക്കുന്ന സൾഫർ ട്രൈ ഓക്സൈഡ് കണ്ടന്റ് ആണ്. അതൊരു 50 above വരുന്ന മെറ്റീരിയൽ ആണ് ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡെൻസിറ്റി 700 to 900 cubic meter ഡെൻസിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആയിരിക്കണം. ഇത് ലേബൽ ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. എല്ലാത്തരം ജിപ്സത്തിൽ ഇങ്ങനെ ലേബലിംഗ് കാണില്ല, ലേബൽ ചെയ്ത് വരുന്നതാണ് കുറച്ചുകൂടി ക്രെഡിബിലിറ്റി. അഞ്ച് മെറ്റീരിയൽ നമുക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ നോക്കിയാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഏതാണ് ബെറ്റർ എന്നുള്ളത്. അതിനനുസരിച്ച് ഇതിന്റെ ഷെൽഫ് ലൈഫ് വ്യത്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ. ജിപ്സം പ്ലാസ്റ്ററിങ്ങിനകത്തെ നമ്മൾ ആദ്യം ചോദിച്ച പോലെ ഇതിന്റെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അടന്നു പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ അതൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സീലിങ്ങുകള്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന RCC അടിഭാഗത്തൊക്കെ ഇപ്പൊ നമ്മള് ഷട്ടറിംഗ് വെച്ച് ഷീറ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു സ്മൂത്ത് സർഫേസ് ആയിരിക്കും. അതിനകത്ത് എപ്പോഴും ഒരു ഓയിൽ ഫിനിഷിംഗ് ആയിരിക്കും വരിക. അതിന് മേലെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഗ്രിപ്പിംഗ് ഇഷ്യൂസ് വരാം, വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒന്നുകിൽ ഹാക്ക് ചെയ്യുക, സർഫേസ് റഫ്നെസ് ചെയ്യുക, അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തന്നെ സീലിംഗ് ബോണ്ട് എന്ന് പറയുന്ന ഒരു കെമിക്കൽ രണ്ടു കൂട്ടം അപ്ലൈ ചെയ്ത് ഡ്രയേഷൻ ചെയ്യാം. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്കത് വോളിലതിന്റെ ആവശ്യമില്ല, സ്മൂത്തായിട്ടുള്ള RCC വരുന്ന ഭാഗങ്ങളിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ജോയിന്റ്സ് വരുന്ന ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോളം ഫില്ലർ ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ വരാൻ ഭാഗങ്ങളിൽ ഫൈബർ മെഷ് ഉപയോഗിക്കാം. ഫൈബർ മെഷ് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെയൊക്കെ ഈ എഡ്ജ് ഒക്കെ കണ്ടാൽ നല്ല ഷാർപ്പായിട്ട് നല്ല ഫിനിഷ്, ഇപ്പൊ പുട്ടിയിട്ട ആ ഒരു ഫിനിഷ് തന്നെയാണല്ലോ. നമുക്കിത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ ഇതിനു മേലെ? ഇത്രയും ഒരു ഷാർപ്പ് എഡ്ജ് നമുക്ക് ആവശ്യമില്ല, കാരണം ഫ്യൂച്ചറിൽ നമ്മൾ അകത്തോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ തട്ടാനൊക്കെ ഉള്ള ചെറിയ രീതിയിലൊക്കെ പൊട്ടാൻ സാധ്യത. നമ്മളെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു 1/2 പേപ്പർ പിടിച്ചിട്ട് ഒരു ഹാഫ് റൗണ്ട് ഫിനിഷ് ചെയ്താൽ മതി. ചെയ്താൽ അപ്പൊ കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് കിട്ടും, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്കിനി എല്ലാവരും പൊതുവെ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇതിന്റെ സ്ട്രെങ്തിന്റെ കാര്യം. ഇപ്പൊ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഒരു നമ്മൾ ഒരു ആണി അടിക്കുകയാണെങ്കിൽ ഇത് അടന്നു പോവോ? സിമെന്റുമായിട്ടുള്ള ഒരു സിമെന്റ് പ്ലാസ്റ്ററിങ്ങിനകത്ത് എന്തൊക്കെ വർക്ക് ഇതിൽ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാം, അതായത് നമുക്ക് ഡ്രില്ല് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മളൊരു ഹൈ ഡെൻസിറ്റി മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു ഏകദേശം 10 മുമ്പ് ചെയ്തതാണ്, അത്യാവശ്യം ഒരു ഫൈനൽ സെറ്റിംഗ് ആയ ഒരു വാളാണ്. ഇതിനകത്തോടെ നമുക്ക് അതിന്റെ ഇത് കാണിക്കാം. ആണി അടിക്കുമ്പോൾ നമ്മൾ ആണി അടിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഇത് ഓടാൻ പാടുള്ളൂ. ഡെൻസിറ്റി കുറവാണെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ പൊട്ടൽ വീഴും. ഇതിപ്പോ നല്ല സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഇതിലൊരു ഒരു എത്ര ഭാഗങ്ങളിലോട്ട് മാത്രമാണ് ഇത് ഓടിച്ച് വന്നിരിക്കുന്നത്. ഡെൻസിറ്റി സ്ട്രെങ്ത് കുറവാണെങ്കിൽ അതിന്റെ ഒരു ചുറ്റുപാട് മൂലം ഇവിടുന്നൊക്കെ പൊട്ടൽ വരാനുള്ള സാധ്യത. അതാണ് നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള നല്ല സ്ട്രെങ്ത് ആണ് അല്ലെ. ഇതിനകത്ത് അടിച്ചു കയറ്റിട്ടും ഒരു ബലക്കുറവൊന്നുമില്ല. ഓക്കെ, സിമെന്റിൽ അടിക്കുന്ന പോലെ തന്നെ നല്ല സ്ട്രെങ്ത് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യമാണ് ഇതിൽ നമുക്ക് നനവ് പിടിക്കുവോ അല്ലെങ്കിൽ വെള്ളം വീണാൽ പ്രശ്നമുണ്ടോ? വാട്ടർ ഒബ്സർവ് ചെയ്യും. വാട്ടർ ഒബ്സർവ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ആൾക്കാർ പ്രശ്നം. അതെ, വെള്ളം ഒഴിച്ചു നോക്കാം. ഓക്കെ ഓക്കെ,
ആൾക്കാർക്കുള്ളൊരു ഡൗട്ടായിരുന്നു വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കംപ്ലയിൻസ്. ഇപ്പൊ സാർ നോക്കി ഇവിടുന്ന് ഇപ്പൊ നമ്മള് ഹൈ പ്രഷറിലാണ് ഇതിലോട്ട് പൈപ്പിലോട്ടാണ് വെള്ളം അടിച്ചിരിക്കുന്നത്. വെള്ളം വലിഞ്ഞല്ലേ നല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതിലോട്ടൊക്കെ കംപ്ലയിൻസ് കാര്യങ്ങൾ വന്നിട്ടില്ല. അങ്ങനെയുള്ള ഇതിനകത്ത് ഫ്ലോ വരാതിരുന്നാൽ മതി, കണ്ടിന്യൂ എക്സ്റ്റേണൽ ഫേസിൽ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനിയിപ്പോ നിങ്ങളുടെ സർവീസ് എങ്ങനെയാണ്? നിലവിൽ സർവിൻപ്ലാസ്റ്റർ നമ്മൾക്ക് കേരളത്തിൽ 50-ലധികം ഡീലർ നെറ്റ്വർക്കുകൾ ഉണ്ട്. എല്ലാ ജില്ലകളിലും ഇതിന്റെ മെറ്റീരിയൽസും സർവീസും ഉണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ, കാസർഗോഡ് വരെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പർ ഉണ്ട്. ഓൾറെഡി ഫോർ വർക്കിനാണെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ടറുടെ നമ്പർ ഉണ്ട്. അതിന്റെ പിന്നെ നമുക്ക് ഇതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ വേക്കൻസി ഉണ്ട്. എന്റെ നമ്പറും നമ്മുടെ കമ്പനി നമ്പർ ഇതിലുണ്ട്. തീർച്ചയായിട്ടും സാബിത്ത് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു. സാബിത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാം. അതേപോലെ ഡീലേഴ്സിന്റെ നമ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഏത് ജില്ലയിലാണെന്നനുസരിച്ച് അവരുമായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാലക്കാട്, നമ്മളിപ്പോൾ പറഞ്ഞു പാലക്കാട് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡീലർ മിസ്റ്റർ ശ്രീത് ഇവിടെ ഉണ്ട്. ഓക്കെ, നമസ്കാരം. അപ്പം നമ്മളെങ്ങനെ, നിങ്ങൾ പാലക്കാട് മാത്രമാണോ എങ്ങനെയാണ് നിങ്ങളുടെ ഡീലിംഗ് കാര്യങ്ങൾ? നമ്മളിപ്പോ ഇത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സൈറ്റ്, ഈ സൈറ്റിന് മുൻപ് ഉണ്ടായിരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളത്ത് നിന്ന് 7 കിലോമീറ്റർ തള്ളിയിട്ടാണ് നമ്മൾ ഇതിന് മുൻപുള്ള സൈറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ജിപ്സം പ്ലാസ്റ്ററിംഗ്, അതെ അതെ, നമ്മള് കുറെ ചെയ്തു. നമ്മളിപ്പോ കുറെ കാലമായിട്ട് ജിപ്സത്തിനെ കുറിച്ചിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സാബിത്ത് ഭായിന്റെ തന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട്. അതൊരു 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലെത്തിയത്. ഈ സാർവിനിലേക്ക് എത്തിയത് എന്തായ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ എങ്ങനെയാണ്? അല്ല, നമ്മൾക്കിപ്പോ ഞാനിപ്പോ മറ്റുള്ള മെറ്റീരിയൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇതാണ് ചെയ്തത്. പക്ഷെ കുറെ കാലത്ത് ഒരു ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ ഇതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയല് എനിക്ക് ഇതായിട്ടാണ് തോന്നിയത്. സാർവിൻപ്ലാസ്റ്റിന്റെ HDMR ആയിട്ടാണ് തോന്നിയത്. ഒന്ന് വേറൊരു ഇതില് HDMR എന്നുള്ളൊരു ലേബലില് വരുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട് HDMR ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മളവരുടെ ബാഗ് നോക്കുന്ന ടൈമില് HDMR എന്നുള്ളതിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. HDMR ക്വാളിറ്റി ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അതിനായിട്ടൊരു മാറ്റം ഈ മെറ്റീരിയലിനകത്ത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വീടിന്റെ ഓണർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്കൊന്ന് ചോദിക്കാം. സാറിന്റെ പേര് എങ്ങനെയാണ്? നമസ്കാരം, എന്റെ പേര് രതീഷ് എന്നാണ്. രതീഷ് പാലക്കാടാണ് സാർ. ഓക്കെ ഓക്കെ. ഞങ്ങള് വീട് പണി തുടങ്ങിയ സമയത്ത് ജിപ്സം പ്ലാസ്റ്ററിംഗിന്റെ ലെവലിലെത്തിയപ്പോ നമ്മള് ജിപ്സം മെറ്റീരിയൽ ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ അന്വേഷിച്ചതാണ്. ആ മാർക്കറ്റിൽ അന്വേഷിച്ചതിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിംഗിലോട്ട് വരാനുള്ള കാര്യം തന്നെ, ജിപ്സം പ്ലാസ്റ്ററിംഗ് നമ്മൾ ചെയ്ത സൈറ്റുകളൊക്കെ പോയി നോക്കി, തണുപ്പ്, കൂളിംഗ്, വീടിനകത്തുള്ള കൂളിംഗ്, അതുകൊണ്ടാണ് നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ തിരഞ്ഞെടുക്കാറുള്ളത്. നോർമൽ പ്ലാസ്റ്ററിംഗിന്റെ ചെലവും നനയ്ക്കലും ബാക്കിയുള്ള കണക്കൊക്കെ പുട്ടി ഇതൊക്കെ കണക്കാക്കുന്ന സമയത്ത് നമുക്ക് ജിപ്സം ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. റേറ്റില് ഫാക്ടറീസ് ഒക്കെ നോക്കുമ്പോൾ ജിപ്സം ആണ് കുറച്ചും കൂടി ബെറ്റർ, അതുകൊണ്ടാണ് ജിപ്സത്തിലോട് ഞങ്ങൾ വന്നത്. അപ്പൊ ഇത് ചെയ്തതിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? ചെയ്തതിലുള്ള എക്സ്പീരിയൻസ് കുഴപ്പമില്ല, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഗ്ലാസ് ഫിനിഷ് നമ്മൾ തൊടുമ്പോൾ തന്നെ സാധാരണ പ്ലാസ്റ്ററിംഗ് തൊടുന്നതിനെക്കാട്ടി ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള കോസ്റ്റ് വൈസ് ഒക്കെ ആണെങ്കിലും നമുക്ക് സാധാരണ പ്ലാസ്റ്റർ വെച്ച് ഞങ്ങൾ കാൽക്കേറ്റ് ഒരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതാണ് ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഈ സാവിൻ പ്ലാസ്റ്ററിംഗിലേക്ക് നമ്മൾ വരാനുള്ള കാര്യം? നമ്മള് ജിപ്സത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ കുറെ മെറ്റീരിയൽ ഞങ്ങൾ പോയി നോക്കിയതാണ്. കുറെ മെറ്റീരിയൽ നോക്കിയതിൽ എല്ലാവരും മെച്ച് ചെയ്യും, നമ്മള് കൂടുതൽ ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതിനെപ്പറ്റി നോക്കിയിട്ട് നോക്കുമ്പോൾ സാർവിൻ പ്ലാസ്റ്റിന്റെ ബാഗുകളിലാണ് നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസും എല്ലാം HDMR കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ HDMR ഗ്രേഡ് മെൻഷൻ ചെയ്ത് വരുന്നത് സാർവിൻ പ്ലാസ്റ്റിന്റെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ സാർവിൻ പ്ലാസ്റ്റിലോട്ട് എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഒരു വീട് വെക്കാൻ പോകുന്നവർക്ക് അതിന്റെ സ്ട്രക്ചറൽ വർക്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്റ്ററിംഗ് എന്നുള്ളത്. അപ്പോൾ ഒരു കോസ്റ്റ് വൈസ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി വൈസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ജിപ്സം പ്ലാസ്റ്ററിംഗ്. നമ്മളിപ്പോൾ ഈ സൈറ്റ് വന്ന് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സാബിത്തിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ മെറ്റീരിയൽസുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റി ആവശ്യമുള്ളവർക്ക്, വീട് നിർമ്മാണവുമായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.